ഒരുപാട് പേരുടെ താപ്പിടങ്ങൾ നഷ്ടപ്പെട്ടു, ഭവനം നഷ്ടപ്പെട്ടു. വളരെ നിസ്സഹായ അവസ്ഥയിൽ ഈ സംസ്ഥാനത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾ കഴിയുകയാണ്. ഒരു കാര്യത്തിൽ മാത്രം ഞാൻ അല്പമായിട്ട് സന്തോഷിക്കുന്നത്, കേരളം ജാതി തിരിച്ച വിധത്തിലുള്ള ഈ ചിന്തകൾ അന്നും ഇന്നും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം മറന്ന് ഈ പൊതു ദുരന്തത്തെ എന്തുവേണ്ടി അതിന് വേണ്ട പ്രതിരോധം നടത്താൻ തരണം എന്നുള്ളതിനും തയ്യാറായി തന്നെയാണ്. അതിലെ ഐശ്വര്യമെന്നോ ഇപ്പോഴെന്നോ വിദ്യാഭ്യാസമെന്നോ ദൈവമുള്ളതെന്നോ എഴുത്തില്ലാത്തതെന്നോ എന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല. പലരും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ജീവിതം നഷ്ടപ്പെട്ടവരുണ്ട്. കുട്ടികൾക്കൊന്നും അമേരിക്കയുടെ ജീവിതം രക്ഷിച്ചു എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഈ ദുരിതാശ്വാസ ക്യാമ്പിലെ ഒരുപാട് എല്ലാ സഭകളും സംഘടനകളും രാഷ്ട്രീയ ഭേദം മറന്ന്, കക്ഷിഭേദം മറന്ന്, വർഗവർണ്ണ ജാതി വ്യത്യാസം മറന്ന് എല്ലാവരും ഇവിടെ ഒത്തുചേർന്ന് ഈ നാടിനെ എങ്ങനെയാണ് ഈ ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ടത് എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് മറ്റൊരു കാര്യമുള്ളത് ഇപ്രകാരം സംഭവിക്കാൻ തക്കവല്ല. നമ്മൾ തന്നെ പരിസ്ഥിതിയോടോ അതുപോലെ തന്നെ മലിനീകരണത്തോടെ ഒന്നും ഒരു ഗൗരവമായി ചിന്തിക്കാത്ത സമൂഹമാണ് അതിൽ നിന്ന് നമ്മുടെ നമുക്കറിയാം. പ്രത്യേകിച്ച് പ്രകൃതിയെ നമ്മൾ സംരക്ഷിച്ചില്ല എങ്കിൽ പ്രകൃതി നമ്മളോട് ചിലതൊക്കെ ചോദിക്കുകയും ചിലയിടത്തൊക്കെ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യും. അതും ഒരു കാരണമാണ്. എന്തൊക്കെ തന്നെ ആയിരുന്നാലും നമുക്ക് ഈ ദുരന്തത്തെ എങ്ങനെയൊക്കെ ഇപ്പോൾ താൽക്കാലികമായ ഒരു സംരക്ഷണം മാത്രമേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൂ. ഭവനത്തിൽ നിന്ന് ജീവനും കൊണ്ട് നാം അതാത് സ്ഥലങ്ങളിൽ ഇതുപോലുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അവരെ അവരുടെ ജീവൻ പിടിച്ചു നിർത്തുവാൻ കൊണ്ടവണ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി നമ്മുടെ ഈ പാർപ്പിടങ്ങളെല്ലാം രണ്ടാക്കണം വരുമ്പോഴേ പാർപ്പിടങ്ങളെല്ലാം അവിടെ എന്തെല്ലാം നാശനഷ്ടങ്ങൾ വന്നു, അവിടെ അത് വൃത്തിയാക്കി എങ്ങനെയാണ് ജീവിതം ഇനിയും ആരംഭിക്കേണ്ടത് എന്നുള്ളത് ഒരു വലിയ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. അത് തൊഴിൽ നഷ്ടപ്പെട്ടവരുണ്ട്, അതുപോലെ തന്നെ തൊഴിലിലെ ഭരണമായി ചെയ്യുന്ന എല്ലാ സംവിധാനങ്ങളും നഷ്ടപ്പെട്ടവരുണ്ട്. പ്രായമുള്ള രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടതുപോലെയുള്ള ചികിത്സാ സൗകര്യം ലഭിക്കാത്തവരുണ്ട്. പ്രായമുള്ളവരെ അപകട സമയത്ത് എടുത്തു മാറ്റുവാൻ കഴിയാതെ കേരളത്തിലെ മത്സ്യവായവരുണ്ട്, അല്ലാത്തവരുണ്ട്. കൃഷികൾ ധാരാളം നശിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ആയുധം പശുക്കളെ വളർത്തുന്നതിലും അത്രയും പശുക്കളെ അങ്ങനെ വ്യത്യസ്ത വിധത്തിലുള്ള വേദനകളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇങ്ങനെ വേദനകളിലൂടെ കടന്നു പോകുമ്പോഴും നാം എല്ലാവരും സഹോദരങ്ങളും ഒരു കുടുംബത്തെ കർമ്മങ്ങളുമാണെന്നുള്ള ആ ഒരു പൊതുവികാരം ഇപ്പോഴും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ പൊതുവികാരം എന്നും എപ്പോഴും ഉണ്ടായെങ്കിൽ മാത്രമേ ദൈവം നമ്മോട് കരുത ചെയ്യുള്ളൂ. എല്ലാ മനുഷ്യരും ഈശ്വരന്റെ ഒരു സൃഷ്ടികളാണെന്നുള്ള വികാരം ഉണ്ടാകണം. ഉള്ളവനും ഇല്ലാത്തവനും പണ്ഡിതനും പാതരനും എല്ലാം ദൈവ സൃഷ്ടി തന്നെയാണ് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം. ധനവും അതുപോലെയുള്ള സുഖസൗകര്യങ്ങളും നമുക്ക് കൈവരുന്നത് നാം
നമ്മെ തന്നെ മറന്ന് മറ്റുള്ളവരുടെ വേദനയെ കാണാനോ അവരുമായി അവരുടെ ദുഃഖത്തിൽ കൊണ്ടു ചേരാനോ പറയ ഗുണത്തോടും അഹങ്കാരത്തോടും കൂടി മനുഷ്യൻ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അവനൊന്നുമല്ല, അവനൊന്നും ചെയ്യാൻ കഴിയുകയില്ല, അവൻ വളരെ നിസ്സാരനാണ് എന്ന ഒരു ബാലപാഠം പഠിക്കുവാൻ തന്നെ വണ്ണം ദൈവം നമ്മെ ഈ വൈദ്യുതി ദുരന്ത വഴിയിലൂടെ നടത്തുകയാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഏതായിരുന്നാലും ഈ ദേവാലയം ഒരു ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചതിൽ പ്രത്യേക സന്തോഷമുണ്ട്. പല ഇടങ്ങളിലും ഞാൻ പോകുകയും സന്ദർശിക്കുകയൊക്കെ ചെയ്ത് ഒട്ടേറെ കണ്ടു ഒട്ടേറെ കണ്ടു. ഇവിടെ പാലക്കാട്, കോഴിക്കോട്, ബത്തേരി, നിലമ്പൂർ ആ ഇടങ്ങളിലേക്ക് പോകാനായിട്ട് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ കേരളത്തെ കേരളം പ്രദേശത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളുണ്ട്, കുട്ടനാട് ചേർന്ന് അവിടെയും നമുക്ക് വേണ്ടതുപോലെ എത്താൻ കഴിയുന്നില്ല. കാരണം അവർക്ക് ആധാർ സാധനങ്ങൾ വള്ളത്തിൽ ഒക്കെ കൊണ്ടുകൊടുക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് അവിടെ അതും പിന്നെ ആ വള്ളത്തിലേക്ക് എത്തുന്ന വഴിയിൽ വേണ്ട വെള്ളം കൊണ്ടുപോകുള്ളൂ. അങ്ങനെ കുറേ പ്രയാസങ്ങൾ ഉണ്ട്. എല്ലാ പ്രയാസങ്ങളും ഒഴിവാക്കാതെയും ഈശ്വരൻ്റെ സന്നിധിയിലും സമർപ്പിക്കുകയാണ്. ഈ ദുരന്തത്തെ നേരിടുവാൻ തക്കവണ്ണമുള്ള എല്ലാ സഹായ ഹസ്തങ്ങൾ ദൈവം മറ്റുള്ളവരിലൂടെ നമുക്ക് നൽകുന്നുണ്ട്, നൽകും. അതിന് നമുക്ക് അങ്ങനെ നൽകുന്നവരോട് ഇത്ര നന്ദിയുണ്ട്. ദൈവത്തോട് ഇത് ഈ പ്രതിസന്ധി പരിഹരിക്കുവാൻ ഇടയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇവിടെ ഒരു പൊതു ഉത്സവമാണ് ഓണാഘോഷം എന്ന് പറയുന്നത്. ആ ഓണാഘോഷം പോലും തകർത്ത് പരിമളമാക്കി ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പോലും ഇല്ലാത്ത വിധത്തിൽ അത് ആയിപ്പോയിരുന്നു. അതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റിൻ്റെ ഒരു ബലിപെരുന്നാളുണ്ട് ഈ ദിവസങ്ങളിൽ. അവരും അവരുടെ ആഘോഷങ്ങളെല്ലാം മാറ്റി വെച്ച് ഈ ജനത്തെ സഹായിക്കുകയും മാറ്റി ഒപ്പിക്കുകയും ചെയ്യാമെന്നുള്ള നിലപാട് വെച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്നും ബോംബെയിൽ നിന്നും ഒക്കെയുള്ള നമ്മുടെ ആളുകൾ ഇതിലൊക്കെ വളരെ ഭയസജ്ജരാണ്. അവരെ എങ്ങനെയാണ് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യമാണ് അവർ ഇതിൽ വരുന്നത്. അതുപോലെ ഈ കുറച്ച് വലിയ വലിയ ടെമ്പറേറ്റേഴ്സ് ആൻഡ് ഡോൾസ് എന്ന പേരുകളിൽ വലിയ വലിയ ഇങ്ങനെയൊരു ക്യാമ്പ് സംഘടിപ്പിക്കുകയും അവരെ സംരക്ഷിക്കുവാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യുന്നതിൽ ഇവിടുത്തെ വൈദികരോടും ഈ ദേവാലയത്തിലെ എല്ലാ ഭരണസമിതി അംഗങ്ങളോടും ഇടവലാംഗങ്ങളോടും ഒക്കെ ഞാനെൻ്റെ പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾക്ക് പരിമിതികളും അസൗകര്യങ്ങളും ഒക്കെ ഉണ്ടാകും. എങ്കിലും ഉള്ള പരിമിതികളിൽ അസൗകര്യങ്ങളിൽ നിങ്ങൾ അത് നമ്മുടെ ആരോഗ്യം ജീവനും നിലനിർത്താൻ തക്കവണ്ണം നിങ്ങൾക്ക് അതിനെ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി സ്കൂളുകൾ തുറക്കും, ഇനി രോഗാവസ്ഥ ഉണ്ടാകും. ഇങ്ങനെ ഒരുപാട് ഇതിൻ്റെയൊക്കെ അനന്തരഫലം രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറയുന്നത് വൈദ്യോ അതുകൊണ്ട് ഇങ്ങനെയുള്ള മലിനീകരണം പോലെ ഉണ്ടാകും. ഇതിനെല്ലാം നമ്മൾ നമ്മുടെ കഴിവിൽ നിന്നുകൊണ്ട് നമുക്ക് കൈകോട്ട് പിടിച്ച് നമുക്കിതിനെ നേരിടാം. ഈശ്വരൻ നിങ്ങളോട് നമ്മളോട് നമ്മൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാനിത് ഈ ലഘുവായ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുന്നു.